വിമോചകന്റെ പ്രത്യയശാസ്ത്രം എന്തുമായിക്കൊള്ളട്ടെ, പക്ഷേ ആയുധം മനുഷ്യസ്നേഹമാണ്. ദുർഘടമായ പോരാട്ട വീഥിയിൽ മുന്നേറാനുള്ള ഇന്ധനം തെളിച്ചവും വെളിച്ചവും ആർജവുമുള്ള ചിന്തകളാണ്. ലക്ഷ്യം നിസ്വരുടെ വിമോചനമാണ്. പാക്യമെന്ന തമിഴ് വാക്കിന്റെ അർത്ഥം ഭാഗ്യമെന്നാണ്. ഡോക്ടർ എം സൂസപ്പാക്യമെന്ന അഭിവന്ദ്യനായ വൈദികൻ ദരിദ്രരുടെ, ആലംബഹീനരുടെ, അവഗണിക്കപ്പെടുന്നവരുടെ, കൊടിയ ചൂഷണം നേരിടുന്ന കഠിനാധ്വാനികളുടെ ഭാഗ്യമാണ് വിമോചകനാണ്. മൂന്ന് പതിറ്റാണ്ടു നീണ്ട സഭയിലെ ഔന്നത്യങ്ങൾ വൈദികൻ എന്ന നിലയിലെ ഉത്തരവാദിത്വമായിരുന്നെങ്കിൽ, വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ദർശനങ്ങളും പ്രവൃത്തിയും തന്റെ അജവൃന്ദത്തിനപ്പുറമുള്ളവരെ കൂടി ചേർത്ത് പിടിച്ചായിരുന്നു. ഒരിക്കൽ ഉറ്റ സുഹൃത്തുകൂടിയായിരുന്ന സുഗതകുമാരി ടീച്ചർ ഇങ്ങനെ പറഞ്ഞു: മനുഷ്യസ്നേഹവും ഈശ്വരസ്നേഹവും ഒന്നാണെന്ന് കാട്ടിത്തന്ന സാത്വികൻ, പരിശുദ്ധൻ. എല്ലാവർക്കും അദ്ദേഹത്തെ ഭയങ്കര ബഹുമാനമായിരുന്നു. ഞാനൊരു പേഴ്സണൽ ലെവലിൽ പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു ഹൃദയം, ഒരു കമ്പാഷനറ്റ് സംസാരം എല്ലാറ്റിലും. നിങ്ങൾക്കറിയാമല്ലോ, അദ്ദേഹം ശബ്ദം എപ്പോഴും ഉയർത്തില്ല. ഒരു ചെറിയ ഒരു സോഫ്റ്റ് ശബ്ദത്തിലാണ് സംസാരിക്കുക, മെല്ലെ സംസാരിക്കും. വലിയ ഒരു എംഫസിസോ പ്രഷറോ സ്പീഡോടെ അദ്ദേഹം പറയാറുള്ള കാര്യമില്ല. പക്ഷേ അദ്ദേഹം സംസാരിക്കുമ്പോൾ നമ്മളെല്ലാവരും ശ്രദ്ധയോടെ കേൾക്കും. ഓരോരു ശബ്ദവും ചിന്തിച്ചിട്ട് ഉപയോഗിക്കുന്ന ശബ്ദങ്ങളായിരുന്നു. അദ്ദേഹം സംസാരിക്കുമ്പോൾ നേരിട്ട് നിങ്ങളെ നോക്കിയിട്ട് സംസാരിക്കുന്നത് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ മനസ്സും ഹൃദയവും ഒന്നാണ്. അതാണ് നമ്മൾ കണ്ടത്. ആ പ്രകൃതിയുമായി എപ്പോഴും ബന്ധപ്പെട്ട് കിടക്കുന്ന ഈ മനുഷ്യരുണ്ടല്ലോ, ആ മനുഷ്യർക്ക് ആരാ തുണ? നമ്മൾ ഒരുപാട് ആളുകളെക്കുറിച്ച് പറയും, പക്ഷെ അവർക്കെല്ലാം ദൈവതുല്യമായി മുമ്പിൽ പോയി നിന്ന്, അവരെ കൂടെ പോയി നിന്ന് വളരെ പതുക്കെ ശബ്ദം താഴ്ത്തിക്കൊണ്ട് അവരോട് സ്നേഹത്തിൻ്റെ ഭാഷയിൽ പറയാൻ വേണ്ടി മനുഷ്യസ്നേഹം മനസ്സിൽ നിറച്ച ഇദ്ദേഹമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ അദ്ദേഹത്തെ പലപ്പോഴും അടയാളപ്പെടുന്ന അങ്ങനെയാണ്. തിരുവിതാംകൂറിലെ മാർത്താണ്ഡംതുറയിൽ മരിയാ കാലിസ്റ്റിൻ്റെയും ത്രേസമ്മയുടെയും മകനായി 1946 മാർച്ച് 11 ജനനം. 12 വൈദിക പഠനത്തിലേക്ക് തിരിയുമ്പോൾ ഹൈസ്കൂൾ വിദ്യാഭ്യാസം പോലും പൂർത്തിയായിരുന്നില്ല. 1958 സെമിനാരിയിൽ ചേർന്നു. 23 വയസ്സിൽ പൗരോഹിത്യം സ്വീകരിച്ചു. കാത്തലിക് ഹോസ്റ്റലിലെ അസിസ്റ്റന്റ് വാർഡനിൽ തുടങ്ങിയ കർമ്മപഥം, ഏറ്റെടുത്ത നിയോഗങ്ങളൊക്കെയും മികച്ച രീതിയിൽ പൂർത്തിയാക്കുന്ന ആ വൈദികനിലേക്ക് 1991 രൂപതാ അധ്യക്ഷ പദവി എത്തുന്നത്. കടലിനു മീതെ നടന്ന ദൈവപുത്രന്റെ സുവിശേഷം പറയാൻ ചുമതലപ്പെടുമ്പോൾ രൂപതാധ്യക്ഷന് മുന്നിൽ കടലാഴം ദുഃഖങ്ങളും പരാധീനതകളുമുള്ള മനുഷ്യരായിരുന്നു. ദൈവസ്നേഹം പറഞ്ഞാൽ മനസ്സിന്റെ നീറ്റലൊടുക്കാം, എന്നാൽ വിശപ്പിന്റെ നീറ്റലൊടുക്കുക എളുപ്പമായിരുന്നില്ല. ദൈവരാജ്യ ശുശ്രൂഷയിൽ അൽമായരുടെ പങ്കുറപ്പിക്കുന്നത് ലക്ഷ്യമിട്ട് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു. പാവപ്പെട്ട സമുദായാംഗങ്ങളുടെ നാഥനായി അവരുമായി ഏകീഭവിച്ച് വിമോചകനായി ഇടവകകളെ ശക്തിപ്പെടുത്തി. ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവർ മനുഷ്യരാണ്. സമാധാനം ആവശ്യമുള്ളവരും മനുഷ്യർ തന്നെയാണ്. ഇത് രണ്ടും സാധിക്കണമെങ്കിൽ മനുഷ്യൻ്റെ മനസ്സ് നന്നാകണം. സന്മനസ്സുള്ളവർക്ക് ആണ് മാലാഖമാർ സമാധാനം ആശംസിക്കുന്നത്. തിരുവനന്തപുരം അതിരൂപതയുടെ മെത്രാപ്പോലീത്ത എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ പദവി വളരെ വലുതാണ്. അദ്ദേഹത്തിൻ്റെ ജനങ്ങൾ, ജനമാണ് അദ്ദേഹത്തിൻ്റെ ശക്തി. തിരുവനന്തപുരം അതിരൂപതയുടെ ശക്തി എന്ന് പറയുന്നത് അത് ഉൾക്കൊള്ളുന്ന വലിയൊരു ജനവിഭാഗമാണ്. ആ ജനവിഭാഗം പലതരത്തിലുള്ള ആളുകളുണ്ട്, നമുക്കറിയാം, പലതരത്തിലുള്ള ആളുകളുണ്ട്. പക്ഷേ അവരെ ഒരുമിപ്പിച്ച് നിർത്തി സമൂഹത്തിൻ്റെ സമാധാന ശക്തിയാക്കി മാറ്റാൻ, ഒപ്പം മറ്റുള്ളവരെ അപകട സന്ധികളിൽ സഹായിക്കുവാൻ തൻ്റെ ജനതയെ നിരന്തരം അദ്ദേഹം പ്രബോധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, നേതൃത്വം ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം ഒരു സൂര്യനെ പോലെ സൂര്യ തേജസ് ആയി നമ്മുടെ സമൂഹത്തിൽ കഴിഞ്ഞ 30 പതിറ്റാണ്ട് കാലം ഉണ്ടായിരുന്നു എന്നുള്ളത് തീർച്ചയായും
നമ്മുടെ സംസ്കാരത്തിൻ്റെ വിധിയെ വല്ലാതെ സ്വാധീനിച്ച ഒന്നാണ് എന്നുള്ളതും ഈ അവസരത്തിൽ നമുക്ക് നന്ദിപൂർവ്വം ഓർമ്മിക്കാം. അധ്വാനത്തിൻ്റെ കൂലിയിൽ നീക്കിയിരുപ്പില്ലാത്ത, കണ്ണത്താ ദൂരത്തോളം ഉപ്പുവെള്ളം നിറയുമ്പോഴും കുടിക്കാൻ ഒരിറ്റ് ശുദ്ധജലം കിട്ടാത്ത, കിടപ്പാടമില്ലാതെ ബുദ്ധിമുട്ടുന്ന ജനങ്ങൾ. ഹൈസ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് തന്നെ പഠനം നിർത്തി കടലിൽ പോകേണ്ടി വരുന്ന കൗമാരക്കാർ ഓരോ കടലേറ്റത്തിലും ആയുസ്സിന്റെ സമ്പാദ്യം കൺമുന്നിൽ കടലെടുക്കുന്നത് കണ്ട് മനസ്സ് തകർന്നവർ. തീരത്തിനപ്പുറമുള്ള അധികാരികളുടെ ബധിരകർണങ്ങളിലേക്ക് ഈ പ്രശ്നങ്ങൾ പതിപ്പിക്കുക പോലും പ്രയാസമായിരുന്ന കാലം. മുൻഗാമികളുടെ സ്ഥൈര്യം പുതിയ ഇടയന് ധൈര്യമായെങ്കിലും ശൈലിയിൽ പിൻഗാമി വ്യത്യസ്തനായി. ഒന്നൊന്നായി കരങ്ങൾ കോർത്തു കോർത്ത് തീരത്തു നിന്നും നാട്ടിലും കടലിന്റെ മക്കൾക്കായുള്ള സൗഹൃദ ശൃംഖല പിതാവ് ശക്തിപ്പെടുത്തി. അവഗണനയിലും വാഗ്ദാന ലംഘനങ്ങളിലും തന്റെ സമൂഹത്തിൽ കാലുഷ്യം നിറയുമ്പോൾ നായകന്റെ മുഖതാവിൽ സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും പുഞ്ചിരി എപ്പോഴും നിറഞ്ഞു. അപ്പോഴും വിമർശനത്തിന്റെയും വിയോജിപ്പിന്റെയും ഭാരമുള്ള വാക്കുകൾ പതിപ്പിക്കുന്നതിൽ വിട്ടുവീഴ്ചയും ഉണ്ടായില്ല. പ്രവാചക ധീരത കൈവിട്ടുമില്ല. ഒരു കാരണവുമില്ലാതെ, ഈ ഒരടിസ്ഥാനവുമില്ലാതെ ഈ പാവപ്പെട്ടവരായിട്ടുള്ള ഈ ആളുകൾ, ഈ ലത്തീൻ സമുദായം മത്സ്യ തൊഴിലാളി നടത്തുന്ന ഒരു ഉന്നത വിദ്യാഭ്യാസത്തിന് ഒരു കോളേജിൻ്റെ അഫിലിയേഷൻ പിൻവലിക്കാൻ സിൻഡിക്കേറ്റ് തീരുമാനിച്ച് ഞങ്ങൾക്ക് ഒരിക്കലും ഓർത്തെടുക്കാൻ സാധിക്കുന്നില്ല. അതിനെതിരായിട്ട് ശക്തമായിട്ട് ഈ തിരുവനന്തപുരം രൂപതയിലെ 300,000 ആൾക്കാർ ശക്തമായിട്ട് ആഞ്ഞടിക്കുമെന്നുള്ളതിന് ആർക്കും ഒരു സംശയവും വേണ്ട. എല്ലാ വിഭാഗങ്ങളെയും ഒരുമിച്ച് നിർത്തി പങ്കാളിത്തത്തിലൂടെ, അഭിപ്രായ സമന്വയത്തിലൂടെ കാഴ്ചപ്പാടുകൾ രൂപപ്പെടുത്തുന്ന പുത്തൻ ശൈലി ആവിഷ്കരിച്ചു. ഒട്ടനവധി പ്രശ്നങ്ങളിൽ തലസ്ഥാനത്തിൻ്റെ സമുദായ സാമൂഹിക സാംസ്കാരിക നിരയെ ഏകോപിപ്പിച്ചു. തലസ്ഥാനത്തിൻ്റെ കാരണവരായി, പൊതുജനങ്ങളുടെ മനസ്സാക്ഷിയായി. ഒരു സമൂഹത്തെ ബാലൻസ് ചെയ്യുന്ന ചില ആളുകളുണ്ട്. ഇഷ്യൂ ബേസ്ഡ് അല്ലാതെ തന്നെ സാധാരണമായ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ചില ആളുകൾ ഏറെ ശ്രദ്ധിക്കപ്പെടാറുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം തോന്നിയിരിക്കുന്നത് ഒരു മതേതരവാദിയായിട്ടുള്ളൊരു വ്യക്തിയാണ്. സ്വന്തം സമുദായത്തിൻ്റെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും സമൂഹത്തിലുള്ള ഈ പറയുന്ന പോലെ ഈ സെക്യുലറിസത്തെയും അതുപോലെയുള്ള കാര്യങ്ങളെയും, പ്രത്യേകിച്ചും അതിനുവേണ്ടിയിട്ട് വ്യക്തമായ നിലപാടുകൾ, ഒരു കാത്തോലിക്ക സഭയുടെ പ്രതിനിധി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകളും ഇടപെടലുകളും പല മുറിവുകളും ഉണക്കാനായിട്ട് കാരണമായിട്ടുണ്ട്. അപ്പം അങ്ങനെ വന്ന സമയത്താണ് അദ്ദേഹമാണ് പ്രായത്തിലുമൊക്കെ നമ്മുടെ കൂട്ടായ്മയിലെ ഏറ്റവും ഒരു മുതിർന്ന ഒരാളെന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് എപ്പോഴും പൊതുസമൂഹം ചെവി കൊടുക്കുന്നതിനോടൊപ്പം തന്നെ നമ്മളെപ്പോലെയുള്ള ആളുകൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് ചെവി കൊടുക്കാറുണ്ട്. അതാണ് ഒരു എനിക്ക് തോന്നുന്നത്, അതൊരു ഒരു സ്ഥാനത്തിനപ്പുറം ഒരു വ്യക്തിയുടെ ഒരു പ്രഭാവമുണ്ടല്ലോ. ഇവിടെ സുസൈപാക്യം തിരുമേനിയുടെ നേതൃത്വത്തിലും അദ്ദേഹത്തിൻ്റെ നിരീക്ഷണത്തിലും മതസൗഹാർദ്ദ പ്രവർത്തനങ്ങൾക്ക് പൊതുവേദിയുണ്ട്. ഇവിടെ ശാന്തി സമിതി എന്ന് പറയുന്നൊരു പൊതുവേദി ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ കാർമ്മികത്വത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടായ്മയാണ്. വിവിധ മതവിഭാഗങ്ങൾക്കിടയിലുള്ള ആളുകൾ, അവർ ഇപ്പോൾ ഓണാണെങ്കിൽ ഓണം, അതല്ലെങ്കിൽ ക്രിസ്മസ് ആണെങ്കിൽ ക്രിസ്മസ്, അതുപോലെ ഇഫ്താറ്, അതുപോലെ ഈദ് ആഘോഷം, ഇതൊക്കെ ഓരോരുത്തരും അവനവൻ്റെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ആഘോഷിക്കുക എന്നതിനപ്പുറത്ത് എല്ലാവരും ഒരുമിച്ചിരുന്ന് ആഘോഷിക്കുകയും അതിനുവേണ്ടി ഒരു പ്രത്യേക ദിവസം കണ്ടെത്തുകയും ചെയ്യുന്ന ഒരവസ്ഥ ഈ ശാന്തി സമിതിയുടെ നേതൃത്വത്തിലുണ്ട്. ചാരായം ഇവിടെ വേണ്ട, നിർത്തലാക്കണം. കുട്ടികളും ഭാര്യയും മക്കളും മരിക്കുകയാണ്. പാവപ്പെട്ട കുടുംബജനങ്ങൾ ഓടി ഓടി ഒഴിക്കുകയാണ്. അതുകൊണ്ട് ചാരായം നിർത്തണം ഇവിടെ പൂന്തറ. കടലിൽ പണിയെടുത്ത് കിട്ടുന്ന കാശ് വീട്ടിലെത്താതിരുന്ന കാലം, പ്രക്ഷുബ്ധമായ കടലലകളെ പോലും വരുതിയിലാക്കി കരയിലെത്തുന്നവർക്ക്
എന്നാൽ ജീവിതം വരുതിയിൽ നിന്നില്ല. നെയ്യാർ കടലിനോട് ചേരുന്ന പൊഴിക്കരയിലെ പൂഴിമണ്ണിലെങ്ങും ചാരായ ടാങ്കുകൾ ഇടം പിടിച്ച കാലം. അതിൽ പുതയുന്ന ലഹരി തീരത്തെ മയക്കി. പോലീസും എക്സൈസും പരാജയപ്പെട്ടിടത്തേക്കാണ് ബിഷപ്പ് സൂസപ്പാക്യം രംഗത്തിറങ്ങുന്നത്. കടലിലെ ഈ തീക്ഷ്ണമായ ഒരു അവസ്ഥയോട് ഏറ്റുമുട്ടുന്ന ഈ തൊഴിലാളികൾ, അവർക്ക് അതിൻ്റെ ക്ഷീണം തീർക്കാൻ വേണ്ടി അവരെ പലപ്പോഴും മദ്യപിക്കുക, അവരുടെ വിദ്യാഭ്യാസ കുറവുമൊക്കെ മറ്റ് സാമൂഹ്യ പിന്നോക്ക അവസ്ഥകളുമൊക്കെ അതിന് പ്രേരകമായി അതിലേക്ക് പോയി. ഇതെല്ലാം ആപട സാമൂഹികമായി അവരുടെ സഭയുടെ അംഗങ്ങളുടെ വിശ്വാസികളുടെ താളം തെറ്റിച്ചിരുന്ന ഒരു അവസ്ഥയിലാണ് ഇദ്ദേഹം ഈ ചുമതല ഏൽക്കുന്നത്. അതുകൊണ്ട് തന്നെയായിരിക്കും അദ്ദേഹം അതിന് ഏറെ പരിഗണന കൊടുത്തു. ഞാൻ നേരത്തെ ദൂരദർശനിലിരിക്കുമ്പോഴും പിന്നീട് ഏഷ്യാനെ തുടങ്ങുമ്പോഴൊക്കെ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട ഈ പ്രദേശങ്ങളിലൊക്കെ പോയിരുന്നു. പൊഴിയിലടക്കമുള്ള അവിടങ്ങളിലെല്ലാം വരുന്ന ഒരു സമയത്ത് വെളിയിൽ നിന്ന് ഒരാൾക്ക് ചെന്ന് ഈ പ്രശ്നം പരിഹരിക്കുക അസാധ്യമായിരുന്നു. അവിടെയാണ് ബിഷപ്പ് സൂസപാക്യത്തിൻ്റെ ഒരു ഒരു മേന്മ എന്ന് പറയുന്നത്. അദ്ദേഹം ആ തീരത്ത് നിന്നുള്ള തന്നെ ഒരു മത്സ്യത്തൊഴിലാളി കുടുംബത്തിൽ നിന്ന് വന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ആ പ്രശ്നങ്ങളും അവരുടെ ഇടയിൽ എങ്ങനെ പ്രവർത്തിക്കണം, അവരുടെ പ്രശ്നങ്ങൾ എത്ര നന്നായി അറിയാം, അവരിൽ ഒരാളായി നിന്ന് പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഒരു വിജയം. പോലീസ് മുതൽ മദ്യവർജന പ്രസ്ഥാനങ്ങളെ വരെ വർഷങ്ങളോളം കൂട്ടിയോജിപ്പിച്ചാണ് ഡോക്ടർ എം സൂസപാക്യം അതിനറുതി വരുത്തിയത്. പൊഴിയൂർ ലഹരിമുക്തമായെങ്കിലും മറ്റു തീരങ്ങളിൽ മദ്യം വെല്ലുവിളിയായി തുടർന്നു. ഇനി എന്റെ വീട്ടിൽ എന്റെ അമ്മയുടെ എന്റെ ഭാര്യയുടെ എന്റെ മക്കളുടെ കണ്ണീര് ഈ മദ്യത്തിന്റെ പേരിൽ ഒഴുകുവാൻ ഞാൻ അനുവദിക്കില്ല എന്ന് പ്രതിജ്ഞ ഓരോ പുരുഷന്മാരും എടുക്കണം. എ കെ ആന്റണിയുടെ ഭരണം ചാരായ നിരോധനം നടപ്പിലാക്കിയത് സഭയുടെ മദ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് അന്ന് ഊർജ്ജമായി. ആന്റണി മാറി, പിന്നീട് മുഖ്യമന്ത്രിമാർ മാറി മാറി വന്നപ്പോഴും അയയുന്ന നയങ്ങളെ വീണ്ടും മുറുക്കാൻ ലത്തീൻ സഭയുടെ നായകത്വത്തിൽ മദ്യവിരുദ്ധ സമിതികൾ രംഗത്തിറങ്ങി. ചെറിയ കൂട്ടായ്മകൾ വലിയ പ്രസ്ഥാനമായി. മദ്യലഭ്യത ഉയർത്താനുള്ള എല്ലാ നീക്കങ്ങളിലും തിരുത്തൽ ശക്തിയായി ഡോക്ടർ എം സൂസപാക്യം നിലകൊണ്ടു. ഉന്നത നേതാക്കന്മാരെല്ലാം സമ്മതിച്ച ഒരു വസ്തുതയാണ് ഇന്ന് കേരളത്തിലെ ചെത്തിയെടുക്കുന്ന ആ കള്ള് 6,000 മദ്യഷാപ്പുകളിൽ നിന്നുണ്ട്. അതിലെല്ലാം വിൽക്കുകയാണെങ്കിൽ 1 മണിക്കൂറിൻ്റെ വിൽപ്പനയ്ക്ക് പോലും തികയില്ല. അപ്പോൾ ഇപ്പോൾ 6,000 ഇത് കൊടുത്തിരിക്കുകയാണ്, ലേലം വിളിച്ച് ഇവർ കൊടുക്കുകയാണ്. അപ്പോൾ ഈ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുള്ള ബാക്കി കള്ള് ഇവിടെ ഇവരെവിടെ നിന്നുണ്ടാക്കും? ഇതൊക്കെയാണ് ഇവിടെ സംഭവിച്ചത്. ഗോഡൗണും സ്പിരിറ്റും മയക്കുമരുന്നും ഇതെല്ലാം ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ ചേരുവകളിൽ വ്യത്യാസം വരുമ്പോൾ അവിടെ എന്ത് വരുന്നു? മദ്യ ദുരന്തങ്ങൾ സംഭവിക്കുന്നു. ആഴക്കടലിനരികിലുള്ള നേർത്ത കരയിൽ അസൗകര്യങ്ങളുടെ വേലിയേറ്റമായിരുന്നു. ഉള്ള സൗകര്യങ്ങൾക്ക് വേണ്ടിയുള്ള പിടിവലികൾ ചെറിയ തർക്കങ്ങളിലേക്കും പിന്നീട് കലാപങ്ങളിലേക്കും വഴിവെച്ച കാലം. കൈവിട്ടുപോയ സംഘർഷഭൂമിയിലേക്ക് നിർഭയമെത്തി പ്രശ്നങ്ങൾ കേൾക്കാൻ അന്ന് തിരുവനന്തപുരം രൂപതാധ്യക്ഷൻ രംഗത്തിറങ്ങി. പാളയം ഇമാമിനൊപ്പം ഡോക്ടർ സൂസപാക്യം നടത്തിയ ഇടപെടലുകൾ ഇന്ന് മതസൗഹാർദ്ദത്തിൻ്റെ ചരിത്രമാണ്. തൊട്ടാൽ പൊള്ളുന്ന സംഘർഷഭൂമികളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടാതെ അവസര സമത്വം ഉറപ്പാക്കാതെ പരിഹാരമില്ലെന്ന് ഉറച്ചു വാദിച്ചു. കടലറിവും തുറയറിവും ഇല്ലാതിരുന്ന അധികാരികളെ ബോധവൽക്കരിച്ചു. സ്വസമുദായത്തെ മാത്രമല്ല എതിർത്തവരുടെ വിശ്വാസവും സ്നേഹവും നേടിയെടുത്താണ് ദൗത്യം പൂർത്തിയാക്കിയത്. ഇന്നീ തീരങ്ങൾ ശാന്തിയുടെയും മതസൗഹാർദ്ദത്തിന്റെയും തീരങ്ങളാണ്. അവരവരുടെ വിശ്വാസികളെ നിയന്ത്രിച്ചു നിർത്തുന്നതിൽ ഒരു വലിയ പങ്ക് വഹിച്ചതുകൊണ്ടാണ് അവർക്ക് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനും മുന്നോട്ട് പോകാനും കഴിഞ്ഞത്. അതിന് ഏറ്റവും വലിയ നന്ദി പറയേണ്ടത് ബിഷപ്പ് സൂസപാക്യത്തിനോടാണ്. കാരണം നേതൃത്വമാണ് അതിൽ ഒരു ക്രിയാത്മകമായ പങ്ക് വഹിച്ചത്. ഇന്ത്യൻ ബഹിരാകാശ രംഗത്തിന്റെ വളർച്ചയിൽ തിരുവനന്തപുരം ലത്തീൻ അതിരൂപതയോടും രാജ്യം കടപ്പെട്ടിരിക്കുന്നു. വികസനത്തിനായി ഒരിഞ്ച് ഭൂമി വിട്ടുകൊടുക്കാൻ വിസമ്മതിക്കുന്ന ഈ കാലത്തു നിന്നും 60 പിറകോട്ട് നടന്നാൽ രാഷ്ട്രനിർമ്മിതിയിൽ ലത്തീൻ സഭയുടെ ത്യാഗനിർഭരമായ ഭൂമിദാനം കാണാം. അന്നത്തെ സഭാധ്യക്ഷനായിരുന്ന ബിഷപ്പ് പീറ്റർ ബെർണാർഡ് പെരേരയുടെ ശ്രദ്ധേയമായ ഇടപെടലിൽ വിട്ടുകൊടുത്ത ദേവാലയവും പള്ളിമേടയും വിദ്യാലയവും ഭവനങ്ങളും ഇരുന്ന ഇടമാണ് ഇന്നത്തെ വിക്രം സാരാഭായ് സ്പേസ് സെന്റർ. എന്നാൽ ആ ജനതയുടെ പിൻഗാമികളോട് സമൂഹവും സർക്കാരും നീതി പുലർത്തിയോ എന്ന ചോദ്യം പ്രസക്തം.
കടലെടുക്കുന്ന വീടുകൾ പുനർനിർമ്മിക്കാനും പുനരധിവാസത്തിനും നീണ്ട കാത്തിരിപ്പ്. ട്രോളിംഗ് കാലത്തെയും കാലാവസ്ഥാ പ്രശ്നങ്ങളിലെയും വറുതികളിൽ ഇന്നും പരിഹാരമില്ല. പുതിയ വികസനങ്ങൾക്കായി കിടപ്പാടം നഷ്ടപ്പെട്ടവർ, ക്യാമ്പുകളിലെ ദുരിതബാധിതർ. എല്ലാവരുടെയും പ്രശ്നങ്ങൾ സ്വന്തം പ്രശ്നമായി ഏറ്റെടുത്ത ഇടയശ്രേഷ്ഠന്, എന്നാൽ സ്വന്തം സമുദായാംഗങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇന്നും സമരമിരിക്കേണ്ടി വരുന്നത് സമൂഹത്തിന്റെ കൂടി വീഴ്ചയാണ്. ഓഖി ചുഴലിക്കാറ്റ് ആഞ്ഞടിച്ച് തീരത്തെ കണ്ണീരിലാഴ്ത്തിയ കാലം തലസ്ഥാനം ചലച്ചിത്രമേള ആഘോഷിച്ചപ്പോൾ ആ ഔചിത്യമില്ലായ്മയോട് ആർച്ച് ബിഷപ്പ് തുറന്നടിച്ചു. കാലാവസ്ഥാ പ്രവചനങ്ങളുടെ പിശകുകളെ ലാഘവത്തോടെ കണ്ട മനുഷ്യരോട് പ്രതിഷേധിച്ചു. അത് ഗൗരവമായിട്ടെടുക്കുകയോ തക്ക സമയത്ത് മുന്നറിയിപ്പ് നൽകുകയോ ചെയ്യാത്തത് ആരായിരുന്നാലും, അത് സംസ്ഥാനമാകട്ടെ കേന്ദ്രമാകട്ടെ, ഉത്തരവാദിത്തപ്പെട്ട ഒരാരായിരുന്നാലും അവരോട് അവരുടെ ഭാഗത്ത് നിന്നുള്ള തികഞ്ഞ അനാസ്ഥ തന്നെയാണ്. മത്സ്യത്തൊഴിലാളികളോട് കാണിച്ച ഈ അപകടനെ തികഞ്ഞ വേദനയോടെ ശക്തമായിട്ടുള്ള ഭാഷയില് ഞങ്ങളെ അപലപിക്കുന്നു. പ്രകൃതി ദുരന്തങ്ങളുടെ നോവ് നന്നായി അനുഭവപ്പെട്ട ആ ജനതയ്ക്ക് മറ്റുള്ളവരുടെ ദുഃഖത്തോട് നിസ്സംഗരാകാൻ കഴിയുമായിരുന്നില്ല. കേരളം പ്രളയത്തിൽ മുങ്ങിയപ്പോൾ തെക്കൻ തീരങ്ങളിൽ നിന്നും മത്സ്യത്തൊഴിലാളികൾ ഇടനാട്ടിലേക്കും മലനാട്ടിലേക്കും രക്ഷകരായി പോയതും സഭാ നേതൃത്വത്തിന്റെ കരങ്ങൾ മുത്തിയാണ്. 1991 മെത്രാനായി ചുമതലയേൽക്കുമ്പോൾ വരാപ്പുഴ അതിരൂപതയുടെ ഭാഗമായിരുന്നു തിരുവനന്തപുരം രൂപത. 2004 രൂപതയെ അതിരൂപതയായി വത്തിക്കാൻ ഉയർത്തുമ്പോൾ അഭിമാനാർഹമായ ആ പ്രഖ്യാപനം വിശ്വാസികളെ അറിയിച്ചത് ബിഷപ്പ് സൂസപ്പാക്യമാണ്. Lordship, I have the honor to confirm you that His Holiness Pope John Paul II has created the new ecclesiastical province of Trivandrum. Bishop, Archbishop ആയി ഉയരുമ്പോൾ ലാളിത്യമായിരുന്നു ഡോക്ടർ എം സൂസപ്പാക്യത്തിന്റെ മുഖമുദ്ര. ഇടവകകളിലെ പെരുന്നാൾ ആഘോഷങ്ങൾ ലളിതമാക്കാനും സന്നദ്ധ സേവനത്തിനും സാന്ത്വന പരിപാലനത്തിനും നിർദ്ദേശം നൽകുമ്പോഴും അജപാലകന്റെ മിതത്വം തന്നെയായിരുന്നു സഭയുടെ പ്രതീകം. ബെൻസും BMW ഓടിയും വേണമെന്ന് നിഷ്കർഷിക്കുന്നത് തെറ്റല്ലെന്ന് വാദിച്ച ഇതര സഭകളിലെ ചില മേലധ്യക്ഷന്മാർക്കിടയിൽ വെളുത്ത അംബാസഡർ കാറിൽ യാത്ര ചെയ്ത ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് തീർത്തും വ്യത്യസ്തനായിരുന്നു. സൂസപ്പാക്യം പിതാവിൻ്റെ മുഖമുദ്ര ലാളിത്യമാണ്, വിനയം ആണ്. അതുപോലെ ചെറിയ തെറ്റ് സംഭവിച്ചാൽ അത് ഏറ്റെടുക്കാനും ക്ഷമാപണം നടത്താനും അദ്ദേഹം എപ്പോഴും തയ്യാറായിരുന്നു. രാഷ്ട്രീയത്തിൽ വിശ്വാസം കലരുന്ന ഈ കാലത്ത് കക്ഷി രാഷ്ട്രീയ താല്പര്യങ്ങളിൽ നിന്നും ഡോക്ടർ സൂസപ്പാക്യം വഴിമാറി നടന്നു. തെരഞ്ഞെടുപ്പ് കാലത്തെ പ്രലോഭനങ്ങളിൽ ജാഗ്രത പുലർത്താൻ വിശ്വാസികളെ ഉദ്ബോധിപ്പിച്ചു. മൂല്യബോധമുള്ള രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കാൻ ആഹ്വാനം ചെയ്തു. 30 വെള്ളിക്കാശും മദ്യക്കുപ്പികളുമായി നമ്മുടെ പൗരാവകാശത്തെ വിലയ്ക്ക് വാങ്ങാൻ വരുന്ന യൂദാസ്മരെയും ബർബാസ്മരെയും തിരിച്ചറിയാനും തിരസ്കരിക്കാനും എന്റെ പ്രിയ സഹോദരി യേശുവിൽ വിശ്വസിക്കുന്ന, യേശു പഠിപ്പിച്ച സത്യം എന്താണെന്ന് മനസ്സിലാക്കുന്ന നമുക്കെങ്കിലും സാധിക്കണം. എന്നാൽ ജനങ്ങളെ ബാധിക്കുന്ന പൊതുരാഷ്ട്രീയ പ്രശ്നങ്ങളോട് ശക്തമായി തന്നെ ഡോക്ടർ സൂസപ്പാക്യം പ്രതികരിച്ചു. ആചാര സംരക്ഷണ വിവാദങ്ങളിൽ വിശ്വാസങ്ങളെ മുറുകെ പിടിച്ചു. മദ്യനയങ്ങളിലെ മലക്കം മറച്ചിലുകളോടും ഇരട്ടത്താപ്പുകളോടും തുറന്നടിച്ചു. പൗരത്വ ഭേദഗതി വിവാദത്തിൽ രാജ്യം തന്നെ രണ്ട് തട്ടിലായപ്പോൾ തന്റെ വിശ്വാസ സമൂഹത്തിന്റെ നിലപാട് നിർഭയം തുറന്നു പറഞ്ഞു. വെള്ളയമ്പലം ബിഷപ്പ് ഹൗസിലെ കവാടം രാഷ്ട്രീയ ഭേദമന്യേ എപ്പോഴും തുറന്നിട്ടു. പൊതുജീവിതത്തിൽ ഇങ്ങനെയുള്ളവരുടെ ഉപദേശങ്ങൾ എന്നും എന്നും ഒരു നിധി പോലെ കാത്തു സൂക്ഷിക്കുന്നു. ഹൃദയങ്ങൾ തമ്മിൽ പാലം പണിത് എപ്പോഴും ഒരു സ്നേഹബന്ധവും ഹൃദയബന്ധവും ഉണ്ടാക്കിയെടുക്കേണ്ടത് നാടിന്റെ ആവശ്യമാണ്. ആരോടും മുഖം കറുപ്പിച്ചില്ല. എന്നാൽ പ്രശ്നാധിഷ്ഠിതമായ തന്റെ നിലപാടുകൾ മുഖം നോക്കാതെ താഴ്ന്ന ശബ്ദത്തിൽ എന്നാൽ ശക്തമായി അതിഥികളെ അറിയിച്ചു. അദ്ദേഹം ഒരു രാഷ്ട്രീയ കക്ഷിയുമായും ബന്ധമുള്ള ആളല്ല, പക്ഷെ അദ്ദേഹം മനുഷ്യൻ്റെ പാപപ്പെട്ടവൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന അവൻ്റെ പ്രസ്ഥാനത്തിൻ്റെ ആളാണ് സൂസപ്പാക്യം തിരുമേനി. പ്രതീക്ഷകൾക്കൊക്കെ ഉയരാൻ എനിക്ക് സാധിച്ചിട്ടില്ല എന്ന വസ്തുത എളിമയോടുകൂടി ഞാൻ അംഗീകരിക്കുന്നു. നല്ല ദൈവത്തിൻ്റെ വിലയിരുത്തലുകൾക്ക് ഞാൻ എന്നെ തന്നെ പൂർണ്ണമായും വിട്ടുകൊടുക്കുന്നു. പിൻഗാമിയെ പ്രഖ്യാപിക്കുന്ന ദിനം പാളയം കത്തീഡ്രലിലെ പിരിമുറുക്കം നിറഞ്ഞ അന്തരീക്ഷത്തിൽ ഡോക്ടർ എം സൂസപ്പാക്യം പറഞ്ഞ വാക്കുകളാണിത്.
നേട്ടങ്ങളുടെ നീണ്ട പട്ടികയുണ്ടായിരുന്നിട്ടും വിടവാങ്ങൽ പ്രസംഗത്തിൽ അദ്ദേഹം വീഴ്ചകളും ബലഹീനതകളുമാണ് ഊന്നിപ്പറഞ്ഞത്. സാർത്ഥകമായ 5 പതിറ്റാണ്ടിന്റെ വൈദിക ജീവിതത്തിലും നേടിയ വളർച്ചയേക്കാൾ ശ്രദ്ധ നൽകിയത് സഭ നേടേണ്ട വളർച്ചയെക്കുറിച്ചാണ്. പരിശുദ്ധാത്മാവുമായ സവിശേഷനായ ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങളിൽ വന്നണഞ്ഞ് എന്ന് നിലനിൽക്കുമാറാകട്ടെ. സാധാരണ വിശ്വാസികളുടെ പ്രശ്നങ്ങൾ കണ്ടറിഞ്ഞ് തീരത്തെ അറിഞ്ഞെത്തുന്ന പിൻഗാമി ഡോക്ടർ തോമസ് ജെ നെറ്റോയുടെ കരങ്ങളിലേക്ക് വക്കുടയാതെ ചില്ലുപൊട്ടാതെ തിളക്കമേറിയ സ്ഫടികപാത്രം പോലെ സഭയെ ഏൽപ്പിക്കുകയാണ് ഈ മഹാമനീഷി. കളങ്കമില്ലാത്ത സ്നേഹവാത്സല്യങ്ങൾ കൊണ്ട് വിശ്വാസികളുടെ ഹൃദയവും ആഴമേറിയ പ്രാർത്ഥന കൊണ്ട് ദൈവത്തെയും സ്വന്തമാക്കി അനിവാര്യമായ വിശ്രമത്തിലേക്ക്, ദൈവരാജ്യം തന്നിൽ തന്നെയെന്ന് കർമ്മം കൊണ്ട് സാക്ഷ്യപ്പെടുത്തിയ ജ്വലിക്കുന്ന സത്യദീപമായി സാർത്ഥകമായ ഒരു ജീവിതം.